നമസ്കാരം നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ലേഡീസ് അവറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം സ്വാഗതം നമ്മൾ വളരെ ഫിലോസഫിക്കലായി ചിന്തിക്കുന്ന ഒരു കാര്യമാണ് മനുഷ്യ സ്നേഹം മനുഷ്യർക്ക് പരസ്പര സ്നേഹമുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാവരും കാണുമ്പോ ഇപ്പൊന്ന് ചിരിക്കാൻ പോലും മടി കാണിക്കുന്ന ഒരു സമൂഹമാണ് ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി പൊഴിക്കവേ ആത്മാവിൽ ആയിരം നിത്യ നിർമ്മല പൗർണമി എന്നാണ് പാട്ട് അപ്പോൾ അങ്ങനെ ഒരു പുഞ്ചിരി പോലും മറ്റുള്ളവർക്ക് വേണ്ടി പൊഴിക്കാനായിട്ട് മടി കാണിക്കുന്ന ഒരു സമൂഹമാണ് എല്ലാവർക്കും നമ്മൾ എപ്പോഴും പറയാറുണ്ട് മിക്കവാറും എപ്പിസോഡുകളിൽ നമ്മൾ പറയാറുണ്ട് എല്ലാവർക്കും തിരക്കാണ് അവരവരുടെ കാര്യങ്ങൾ മാത്രം നോക്കിയിട്ട് ജീവിക്കാൻ പോലും സമയം കിട്ടാറില്ല അപ്പോ ഇത്തരം കുറച്ച് മാനവികമായിട്ടുള്ള ചില മൂല്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ മനുഷ്യ സ്നേഹത്തെ കുറിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് കാരണം ഫിലോസഫിയാണ് മനുഷ്യ സ്നേഹം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ശരിക്കും നമ്മള് വള്ളാണ്ട് ആക്ഷൻ ഓറിയന്റഡ് ആയി പോകുന്നു ആക്ഷൻ ഓറിയന്റഡ് ആകുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഓക്കെ ഇന്നിപ്പോ ഒരു വീട് വെക്കണം അപ്പം അത് കഴിഞ്ഞാൽ കുട്ടികളായാൽ വീട് വേണം ീടായാൽ പിന്നെ കാറ് വേണം പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ള കുറെ ടാർഗറ്റുകൾ മറ്റുള്ളവർ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ടാർഗറ്റുകൾ അതല്ലാതെ ശരിക്കും നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയാണോ എന്ന് ചോദിച്ചാൽ എന്താണ് ഒരാളുടെ സന്തോഷത്തിന് ആവശ്യം എന്നുള്ളത് ശരിക്കും വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പം എന്താണ് എന്ത് തരം ഫിലോസഫീസും വന്നിരിക്കുന്നത് ഇൻ സെർച്ച് ഓഫ് മനുഷ്യന് സന്തോഷം എന്നുള്ളത് ഒരു പെർമനന്റ് സ്റ്റേറ്റ് അല്ല ഇപ്പോൾ നമ്മൾ ഇന്നൊരു കാര്യം ചെയ്താൽ സന്തോഷം വരും എന്ന് പറഞ്ഞ് നമ്മൾ ഇപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ടി വിയിൽ ഒരായിരം ചാനലുകൾ പണ്ട് ശരിക്കും ഒരേ ഒരു ചാനൽ കൊണ്ട് നമ്മൾ സന്തോഷം ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നു പക്ഷെ അതിലൊരു പെർമനന്റ് സ്റ്റേറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് അതിൻ്റെ കോമ്പറ്റീഷനും എല്ലാം അപ്പോൾ ഒരുവിധം നമ്മുടെ ജീവിതത്തിൽ ഇന്നുള്ള എല്ലാം നമ്മുടെ സന്തോഷത്തിനായി കമ്പീറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് എങ്കിൽ പോലും അതിൽ നമുക്ക് സന്തോഷം കണ്ടെത്താൻ കാര്യങ്ങളല്ല ഇത്തരം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് എന്താണ് ജീവിതത്തിലെ പരമോന്നത സത്യം അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് തേടി പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് ഒരു ചെറിയ ഒരു വിശകലനം നടത്താം ഇന്നത്തെ ആദ്യത്തെ സെഗ്മെന്റ് കണ്ടിച്ച് വരാം ആദ്യ സെഗ്മെന്റ് നമസ്കാരം ഞാൻ സെലീന മുസ്തഫ ഔട്ട് ഓഫ് ലൈൻ ടീച്ചർ പതിനാറ് വർഷമായിട്ട് ആർട്ട് ഓഫ് ലൈൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു ആർട്ട് ഓഫ് ലൈനിനെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ശ്രീ രവിശങ്കർ ആണ് അതിൻ്റെ ഫൗണ്ടർ നൂറ്റൻപത് രാഷ്ട്രങ്ങളിൽ നൂറ്റൻപത്തഞ്ച് രാജ്യങ്ങളിൽ മുപ്പത്താറ് വർഷമായിട്ട് കോഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം സക്സസ് എന്ന് ചോദിച്ചാൽ എന്താണ് സക്സസ് ഇപ്പം കുറേ സാമ്പത്തികമായ നേട്ടങ്ങളാണോ അല്ലെ മെറ്റീരിയലായ കുറേ കാര്യങ്ങൾ നമ്മളെ ഉണ്ടായിരിക്കുന്നതാണോ സക്സസ് എന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സക്സസ് എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ സന്തോഷമാണ് ഞാൻ എത്ര ഹാപ്പിയാണ് എൻ്റെ കുടുംബത്തോടെ എത്ര ഹാപ്പിയാണ് എനിക്ക് എത്ര നന്നായിട്ട് ഓരോ മൊമെൻറ്റും സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്നു അതാണ് ഞാൻ എൻ്റെ സക്സസ്സായിട്ട് ഞാൻ കാണുന്നത് അപ്പോൾ ആർട്ട് ഓഫ് ലിവ് കോഴ്സിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതത്തെ മാറ്റിമറിക്കുകയാണ് എൻ്റെ ഫാദറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ് ഒരു ഞാനന്ന് വ്യക്തി ഡെവലപ്പ് ചെയ്യാൻ എൻ്റെ ഫാദർ ഒത്തിരി എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ വിശാലമായി ചിന്തിക്കുന്ന ഒരു മതത്തിനും അതീതമായി ചിന്തിക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ് അദ്ദേഹം എൻ്റെ വളർച്ചയിൽ ഞാൻ എന്ന ഒരു ലേഡി വളർന്ന് ഇന്നത്തെ ലീലിൽ മുന്നോട്ട് വരാൻ എൻ്റെ ഫാദർ എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് ഒരു നിയന്ത്രണമില്ലാതെ എല്ലാത്തിനും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് വരാൻ എനിക്ക് ധൈര്യവും പ്രചോദനമായിരുന്നു എൻ്റെ ഫാദർ പിന്നെ ഒരു സ്ത്രീ എന്ന രൂപത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ നമ്മുടെ ഭർത്താവിൻ്റെ നൂറ് ശതമാനം സപ്പോർട്ട് വേണം ഭർത്താവ് എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിൻ്റെ ഭാഗമാണ് നമ്മുടെ ബാക്ക് ബോണാണ് എല്ലാമാണ് നമ്മുടെ എല്ലാമാണ് അപ്പം ഭർത്താവിൻ്റെ നൂറ് ശതമാനം സപ്പോർട്ടും സ്നേഹവും കരുതലും എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അത് നൂറിൽ ഇരുന്നൂറ് ശതമാനം എനിക്ക് എൻ്റെ ഹസ്ബൻഡ് തന്നുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ വാപ്പയുടെ ഒരു ഫ്രണ്ടായ സി ആർ പി മുഹമ്മദ്ക്ക് വഴിയാണ് ഞാൻ ആട്ടോഫ് ഫ്ലീൽ എത്തുന്നത് ഞാൻ ഇന്നും ആ അദ്ദേഹത്തെ മനസ്സിൽ നന്ദിയോട് ഓർമ്മിക്കുകയാണ് എന്ന വ്യക്തിക്ക് മാറ്റം തന്ന ഈ കോഴ്സിന് എന്നെ അതിലേക്ക് നയിക്കപ്പെട്ടൊരു വ്യക്തിയാണ് അദ്ദേഹം അപ്പം നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നത് പോലെ ഞാനും ചിന്തിച്ചിരുന്നു എന്തിനാണ് ഒരു വ്യക്തിയുടെ പിന്നാലെ നമ്മൾ പോകുന്നത് നമ്മൾ എത്ര എഡ്യൂക്കേറ്റഡ് ആണ് ഇത്രയും നോളജും എഡ്യൂക്കേഷനും ഒക്കെയുള്ള നമ്മൾ ഒരു വ്യക്തിയുടെ പിന്നാലെ പോകേണ്ട ആവശ്യമെന്തെന്ന് ഞാൻ ഒത്തിരി തവണ ചിന്തിച്ച് ഞാനും എന്താണോ നിങ്ങൾ ചിന്തി അതേപോലെ ഞാനും ഭയങ്കര എതിർത്ത് ചിന്തിച്ചൊരു വ്യക്തിയാണ് പക്ഷേ ഈ യാദൃശികമായിട്ട് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗ്യം എന്ന് പറയാം രണ്ടായിരത്തി ഒന്നിൽ ഈ കോഴ്സ് സി അർപ്പിക്ക വഴി എനിക്ക് എത്തിപ്പെടാൻ പറ്റും അത്തോടെ എന്നിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചു എൻ്റെ പേഴ്സണാലിറ്റി മാറി അതിന് മുമ്പുള്ള വ്യക്തി ഞാനെന്ന് പറഞ്ഞാൽ ഒത്തിരി ടെൻഷൻ പ്രശ്നങ്ങൾ വിഷമം നെഗറ്റിവിറ്റി ഇതെല്ലാം എന്നിൽ സാധാരണ ഒരു സ്ത്രീയിൽ എന്തൊക്കെയുണ്ട് അതൊക്കെ എന്നിൽ അടങ്ങിയിരുന്നു അതിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു പുതിയ വ്യക്തിയായി മാറാൻ എനിക്ക് ഈ കോഴ്സിലൂടെ സാധിച്ചു അപ്പം ഫസ്റ്റിൽ ആത്യന്തികമായിട്ട് നമ്മളെ മൈൻഡിൽ നമുക്ക് സമാധാനവും സന്തോഷവും ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ മറ്റുള്ളവർക്കും കൊടുക്കാൻ പറ്റും അപ്പം ആസ് എ പേഴ്സൺ എന്ന രൂപത്തിൽ നമ്മളെ വ്യക്തിത്വത്തിന് മാറ്റം വരിക നമ്മൾക്ക് സന്തോഷം കിട്ടുമ്പോൾ ഇപ്പം ഈ സൊസൈറ്റിയിൽ ഇന്ന് പല പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ആദ്യം ഞാനെന്ന വ്യക്തിക്ക് മാറ്റം ഉണ്ടാകുമ്പോഴാണ് എൻ്റെ കുടുംബത്തിന് മാറ്റമുണ്ടാവുക എൻ്റെ കുടുംബത്തിന് മാറ്റമുണ്ടാവും എൻ്റെ സൊസൈറ്റിക്കും മാറ്റമുണ്ടാവും അപ്പോൾ ശിഷി വിശങ്കർ എന്ന ഗുരുദേവിൻ്റെ ഉദ്ദേശം വൺ വേൾഡ് ഫാമിലിയാണ് ഒറ്റ കുടുംബം അതിൽ ഇന്ത്യയാണോ അല്ലെങ്കിൽ അമേരിക്കയാണോന്നോ ഒരു വ്യത്യാസമില്ലാതെ എല്ലാ ലോകം മുഴുവൻ ഒറ്റ ഒറ്റക്കുടക്കീൽ കൊണ്ടുവരാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ വേറൊരു വിഷൻ സ്ട്രെസ് ഫ്രീ മൈൻഡ് മനസ്സ് എല്ലാ ഫ്രീ മനസ്സ് എല്ലാ പ്രശ്നങ്ങളൊന്നും ഫ്രീ ആയിട്ടുള്ള ഒരു മനസ്സ് പിന്നെ വയലൻസ് ഫ്രീ സൊസൈറ്റി വയലൻസിൽ അക്രമമില്ലാത്ത ഒരു സൊസൈറ്റി ഇതാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം പലരും എന്നോട് ചോദിക്കുമ്പോൾ ഒരു മുസ്ലിം ലേഡി ആയിട്ടും നിങ്ങളെന്താണ് ഇതിൽ വന്നിരിക്കുന്നത് എന്ന് സത്യത്തിൽ ഇതൊരു മതപരമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു സംഭവമേ അല്ല നമ്മളെന്ന വ്യക്തി എങ്ങനെ കൂടുതൽ നല്ല ക്വാളിറ്റി ലൈഫ് നമുക്ക് ലീഡ് ചെയ്യാമെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇതിൽ ഒത്തിരി കോഴ്സുകളുണ്ട് ഇപ്പം കുറച്ച് യോഗാസനാസുണ്ട് മെഡിറ്റേഷനുണ്ട് സുദർശനക്രിയ ഉണ്ട് ഒത്തിരി പ്രോസസ്സ് കോഴ്സുകളെന്ന് പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് ഇപ്പം നമ്മൾ ചെറിയ കുട്ടികൾക്ക് ഒത്തിരി കഴിവുകളുണ്ട് നമ്മൾ അവരെ കഴിവുകൾ തിരിച്ചറിയാതെ പോവുകയാണ് അപ്പോൾ അവർക്ക് വേണ്ടി എട്ട് വയസ്സ് മുതൽ പതിമൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ആർട്ട് എക്സെൽ കുട്ടികളുടെ ഓൾ റൗണ്ട് ഡെവലപ്മെൻ്റ് ആണ് ഉദ്ദേശിക്കുന്നത് പിന്നെ യൂത്തിന് ഞാൻ യൂത്ത് ലീഡർഷിപ്പ് ട്രെയിനിങ് എടുക്കുന്നുണ്ട് യൂത്തിന് യൂത്ത് ഇപ്പം മദ്യത്തിനും മയക്കുമരത്തിനും ഒക്കെ അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സൊസൈറ്റി ഭയങ്കര ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ നല്ലൊരു ഡയറക്ഷനിലേക്ക് അവരെ എനർജി നല്ലൊരു ഡയറക്ഷനിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് യൂത്ത് ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാം പിന്നെ കോളേജ് സ്റ്റുഡൻസിന് മാത്രമല്ല എസ് യൂത്ത് എംപവർമെൻറ്റ് സെമിനാർ പ്രോഗ്രാം പിന്നെ ഇപ്പം പുതുതായിട്ട് നമ്മൾ ആർട്ട് ഓഫ് ലിവിങ്ങിലെ ഒരു കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് പ്രോഗ്രാം ലോഞ്ച് ചെയ്തിരിക്കുകയാണ് കേരളത്തിൽ പിന്നെ നെക്സ്റ്റ് ആഗസ്റ്റ് സെപ്റ്റംബറിൽ കൊച്ചിയിൽ എട്ട് ഒമ്പത് പത്ത് ഞങ്ങൾ കോർപ്പറേറ്റ്സിന് വേണ്ടിയിട്ട് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ത്രീ ഡേയ്സ് മാനേജ്മെൻറ്റ് പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുകയാണ് ഇപ്പം ഞാൻ തന്നെ ഒത്തിരി പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് കോഴ്സിൽ ഇതിനു മുമ്പ് പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ അതൊക്കെ രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ നമ്മളെ എനർജി ലെവൽ ഡൗൺ ആയിപ്പോവും ആർട്ട് ഓഫ് ഫിലിങ്ങിലെ കോഴ്സിലെ കൊണ്ട് നമുക്ക് എന്താ എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ ഡെയിലി നമ്മൾ സാധനയും ക്രയം ചെയ്യുമ്പോൾ ഓരോ ദിവസം നമ്മളെ എനർജി ലെവൽ ഹൈ ആയി വരും നമ്മൾ പോസിറ്റീവായിരിക്കും നമുക്ക് നമ്മളെ ഉള്ളിൽ ക്രിയേറ്റിവിറ്റി ഉണ്ട് ആ ക്രിയേറ്റിവിറ്റിനെ കൂടുതൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാനും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തി ഹൺഡ്രഡ് പെർസെൻ്റ് നമുക്ക് ചെയ്യാനും ഒരു ഭാര്യ എന്ന രൂപത്തിലും ഒരു സ്ത്രീ എന്ന രൂപത്തിലും ഒരു മകൾ എന്ന രൂപത്തിലും ഒരു അമ്മ എന്ന രൂപത്തിലും ഒരു സൊസൈറ്റിയിലെ ഹ്യൂമൻ ഹ്യൂമൻ ബീങ് എന്ന രൂപത്തിലും നമുക്ക് നല്ല രൂപത്തിൽ സക്സസ് ആയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്രക്രിയയാണ് ഈ ആർട്ട് ഓഫ് ഫ്ലിംഗ് കോഴ്സിലൂടെ എൻ്റെ ലൈഫിൽ എനിക്ക് തന്നത് ഗുരുജി പറയാറുണ്ട് ലൈഫ് സെലിബ്രേറ്റ് ചെയ്യാൻ ഓരോ മൂമെൻറ്റും സെലിബ്രേറ്റ് ചെയ്യാനുള്ളതാണ് അപ്പം നമ്മൾ വിചാരിക്കുന്നത് നമ്മളെ ലൈഫെന്ന് പറഞ്ഞാൽ ഒരു അഞ്ഞൂറ് അറുന്നൂറ് കൊല്ലങ്ങളുണ്ട് എന്നാണ് വളരെ ഷോർട്ടാണ് ഒരു ഗ്യാരണ്ടിയില്ല അടുത്ത നിമിഷം ഗ്യാരണ്ടി നമുക്ക് തരാൻ പറ്റാത്ത ഒറ്റ ഒരു സംഭവമാണ് ലൈഫ് നമ്മളെ ലൈഫ് മാത്രമാണ് ഫ്രിഡ്ജിനും വാഷിംഗ് മെഷീനും ഒക്കെ നമുക്ക് ഗ്യാരണ്ടി ഉണ്ട് പക്ഷെ നമ്മളെ ജീവിതത്തിന് ഒരു ഇല്ല ഈ സംഭവത്തെക്കുറിച്ച് ഈ ഇത്രയും ചെറിയ ഒരു ലൈഫ് എങ്ങനെ മനോഹരമായി കൊണ്ടുപോകാനുള്ള ഒരു ടെക്നിക്സ് അത് നമുക്കിതിൽ നിന്ന് കിട്ടും ആർട്ട് ഓഫ് ഫ്ലിങ്ങിലെ കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം കുട്ടികൾക്കുള്ള കോഴ്സ് എട്ട് വയസ്സ് മുതൽ പതിമൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള അവരുടെ മെമ്മറി പവർ വർദ്ധിക്കുക അവരുടെ കോൺസെൻട്രേഷൻ ഇമ്പ്രൂവ് ചെയ്യുക അവരുടെ ഓൾ റൗണ്ട് ആണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ കുട്ടികൾക്ക് ഒത്തിരി കഴിവുകളുണ്ട് ആ കഴിവിനെ ഡെവലപ്പ് ചെയ്യാനുള്ള ടെക്നിക്സാണ് നമ്മൾ ഈ കൊടുക്കുന്നത് നാല് ദിവസത്തെ പ്രോഗ്രാമാണ് ആ നാല് ദിവസം നമ്മൾ എല്ലാ കാര്യങ്ങളും കുട്ടികളെ പഠിപ്പിച്ചതിന് ശേഷം റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഉറപ്പുറപ്പായിട്ടും തീർച്ചയായിട്ടും കുട്ടികൾക്ക് നിങ്ങൾക്കത് റിസൾട്ട് കാണാൻ പറ്റും അതുപോലെ പിന്നെ കുട്ടികളുടെ ഇൻട്യൂഷൻ പവറ് നമുക്കെല്ലാം ആ ഇൻട്യൂഷൻ ഇൻറ്റുറ്റേറ്റീവ് പവറുണ്ട് അത് വർദ്ധിപ്പിക്കാനുള്ള ഇൻട്യൂഷൻ പ്രോസസ്സ് എന്നുള്ളൊരു കോഴ്സ് കൂടി ഗുരുജി ഡിസൈൻ ചെയ്തിട്ടുണ്ട് അത് ഓൺലി ടു ഡേയ്സ് മാത്രമേ ഉള്ളൂ പക്ഷേ കുട്ടികൾക്ക് ആ ഇൻട്യൂഷ ആ ഇൻട്യൂഷൻ പവറ് വർദ്ധിക്കുന്ന ഒരു പ്രോഗ്രാമാണ് പിന്നെയുള്ള അടുത്ത പ്രോഗ്രാം വൈ എൽ ടി പി യൂത്ത് ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാം ആ യൂത്തിനെ ഇന്നത്തെ യൂത്ത് മദ്യത്തിനും മയക്കുമരത്തിനും ഒക്കെ അടിമപ്പെട്ടു പോയാണ് അവർ വിചാരിക്കുന്നത് മദ്യവും മയക്കൂറും അല്ലേ റോങ് ഇതിലൂടെ പോകുന്നത് അതൊരു മോശമല്ല അതൊക്കെ ഇത് അത് ക്രെഡിറ്റായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു സൊസൈറ്റിയാണ് ഇന്ന് അപ്പം അതിനെ ആ എനർജിയെ ആ യൂത്തിൻ്റെ ആ പവറിനെ നല്ല ഡയറക്ഷനിലേക്ക് വിടാനുള്ള ഒരു പ്രോഗ്രാമാണ് യൂത്ത് എംപവർമെൻറ്റ് സെമിനാറും യൂത്ത് ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാം യൂത്ത് ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാം പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള യൂതി യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമാണ് പിന്നെ യൂത്ത് എസ് എസ്സും എസ് പ്ലസും യൂത്ത് എംപവർമെൻറ്റ് സെമിനാർ കോളേജ് സ്റ്റുഡൻസിന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് കുറച്ച് പാക്കേജ് ചെയ്തിരിക്കുന്നു അവരുടെ ഡൈനാമിസം എനർജി ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോഴ്സാണ് യെസ് കോഴ്സ് പിന്നെ ഹാപ്പിനെസ് പ്രോഗ്രാം ഹാപ്പിനെസ് പ്രോഗ്രാം പതിനെട്ട് വയസ്സ് മുതൽ ഒരു തൊണ്ണൂറ് വയസ്സ് വരെ ഉള്ള ആൾക്കാർക്ക് ശ്വാസം നേരാന് വേണ്ടി എടുക്കാവുന്ന ആർക്കും ചെയ്യാൻ പറ്റുന്ന മനോഹരമായൊരു കോഴ്സാണ് അത് വെളു വെറും മൂന്ന് ദിവസത്തെ പ്രോഗ്രാമാണ് മൂന്ന് ദിവസം കൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും അവർക്ക് ആ ബ്രീത്തിങ് എക്സൈസും എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നു വീണ്ടും ഒരു റെഗുലർ പ്രാക്ടീസിലൂടെ വ്യത്യാസം വരികയാണ് പിന്നെ സൈലൻസ് പ്രോഗ്രാം ഡീപ്പ് മെഡിറ്റേഷൻ അതും ഇതുപോലെ ഒരു ത്രീ ഡേയ്സ് അല്ലെ ഫോർ ഡേയ്സ് സൈലൻസിലേക്ക് പോവുകയാണ് ആ നമ്മുടെ ഉള്ളിലെ ആ സ്നേഹം മാനുഷിക മൂല്യങ്ങൾ ആ സ്നേഹം അതൊക്കെ നമുക്ക് ആ പൊട്ടി വിരിയുന്നതായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് സൈലൻസ് മെഡിറ്റേഷൻ പ്രോഗ്രാം പിന്നെ ഡി എസ് എൻ ദിവ്യസമാജിക്ക നിർമ്മാണം നമ്മളെ ആ ഡൈനാമിസം വർദ്ധിക്കാനുള്ള പ്രോഗ്രാമാണ് ഡി ഡി എസ് എൻ പ്രോഗ്രാം പിന്നെ ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാമുണ്ട് ഒ പിന്നെ കോർപ്പറേറ്റ്സ് കോഴ്സുകൾ അപ്പെക്സ് കോഴ്സുകളുണ്ട് കോർപ്പറേറ്റ്സ് കോഴ്സുകളുണ്ട് ബിസിനസ് മാനേജ്മെൻറ്റ് കോഴ്സുകളുണ്ട് എല്ലാ സെക്ടറിലുള്ള ആൾക്കാർക്കുണ്ട് ഡി അഡിക്ഷൻ കോഴ്സുകളുണ്ട് ഇപ്പോൾ മദ്യത്തിന് അഡിക് അഡിക്റ്റായ ആൾക്കാർക്കുള്ള ഡി അഡിക്ഷൻ കോഴ്സുകൾ ഒത്തിരി ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോഴ്സുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ആർട്ട് ഓഫ് ലൈം ഇപ്പം നമ്മൾ പലപ്പോഴും കുട്ടികളായിട്ട് ഞാൻ ആർട്ടക്സിൽ ചെറിയ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ അവർ പറയുന്ന പേരൻസിൻ്റെ അടുത്ത് പോലും കുട്ടികൾക്ക് അടുപ്പില്ല ഞാനൊരു കുട്ടിയെടുത്ത് പറഞ്ഞു അമ്മയെ ഒന്ന് ഉമ്മ വെച്ചിട്ട് ക്ലാസ്സിലേക്ക് വരുന്നു അവൻ പറയുക അയ്യേ നാണക്കേടല്ലേന്ന് അപ്പോൾ ഒരു ചെറിയ കുട്ടിക്ക് എട്ട് വയസ്സായ കുട്ടിക്ക് ഒരു അമ്മയെ ഉമ്മ കൊടുക്കാൻ പോലും നാണം അപ്പോൾ അത്ര ഗ്യാപ്പ് വരണം അമ്മയും മക്കളും തമ്മിലുള്ള ഗ്യാപ്പാണ് അത് സൂചിപ്പിക്കുന്നത് ഇന്ന് എൻ്റെ മോൻ ഇരുപത്തിരണ്ട് വയസ്സുണ്ട് അവൻ ഇന്ന് എന്നെ ഉമ്മ വെച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ ഞാനത് അന്ന് ഇപ്പം അവനോട് സൂചിപ്പിച്ചു അപ്പോൾ കുട്ടികളും നമ്മളും തമ്മിൽ ആ ഗ്യാപ്പ് വരുമ്പോഴാണ് കുട്ടികൾക്ക് അതൊക്കെ നാണമായിട്ട് തോന്നുന്നത് അപ്പം കുട്ടികൾ ആ അടുപ്പം മാനസികമായ ആ അടുപ്പം നമ്മൾ ഫീൽ ചെയ്യണം ആ ബിലോങ്സ് ഞാനും നിങ്ങളും ഒന്നാണ് അല്ലെ എൻ്റെതാണെന്നുള്ള ബിലോങ്നെസ് ഫീൽ ചെയ്യുകയാണ് അപ്പം നമുക്ക് എല്ലാവരോടും ആ ഫീലിങ് നമുക്ക് ഔട്ട് ഓഫ് ഫ്ലീങ് ചെയ്യുമ്പോഴും നമുക്ക് വരും അപ്പം ഇന്നത്തെ എന്താ പറയുക ഓട്ടമാണ് ആൾക്കാർ പലതിൻ്റെ പിന്നാലെ ഓട്ടമാണ് പലതും നേടാനുള്ള പേരൻസ് ആണെങ്കിൽ പലതും എച്ചീവ് ചെയ്യാനുള്ള ഓട്ടത്തിൻ്റെ പിന്നാലെയാണ് ആ അവിടെ നമുക്ക് പലതും നഷ്ടപ്പെടുന്നുണ്ട് വാല്യൂസ് നഷ്ടപ്പെടുന്നുണ്ട് സമയം കുട്ടികളായിട്ട് ഇടപെടാനുള്ള സമയം നഷ്ടപ്പെടുന്നു കുട്ടികൾക്ക് പലതും നഷ്ടപ്പെടുന്നു കുട്ടികൾ ഒത്തിരി മാനസികമായിട്ട് വിഷമിക്കുന്നുണ്ട് അപ്പോൾ അവരെ അവരെ മാനസ് മനസ്സിന് ഒരു നല്ല രൂപത്തിൽ ഡയറക്ഷൻ കൊടുക്കാനുള്ള ഒരു പ്രോഗ്രാമാണ് ഈ കുട്ടികൾക്കുള്ള ക്രോസ് ഇന്നത്തെ സൊസൈറ്റിക്ക് വേണ്ടിയേ ഇന്നത്തെ മോഡേൺ സൊസൈറ്റിക്ക് വേണ്ടിയേ പാകത്തിലുള്ള കോഴ്സുകളാണ് ശ്രീ ശ്രീ രവിശങ്കർ എന്ന ഗുരുദേവ് നമുക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇന്നിവിടെ ഇതുണ്ട് വളരെ ഹാപ്പി ആയിട്ടും വളരെ മനോഹരമായിട്ടും ലൈഫ് കൊണ്ടുപോകാൻ പറ്റുള്ള സംഭവങ്ങൾ ഇന്നിവിടെ തന്നിരിക്കുകയാണ് സ്വീകരിക്കണോ വേണ്ടിയെന്നുള്ള നമ്മുടെ മാനസികാവസ്ഥ പോലെ ഇരിക്കും സെലക്ഷൻ ഇപ്പം മദ്യം കഴിക്കണോ ജ്യൂസ് കഴിക്കണോ എന്ത് കഴിക്കണമെന്നുള്ള ഓപ്ഷൻ നമ്മുടേതാണ് അപ്പോൾ ഏത് തിരഞ്ഞെടുക്കുന്നുള്ള നമ്മുടെ മാനസികാവസ്ഥ പോലെ ഇരിക്കും ജീവിതം സന്തോഷപ്രദമാക്കണോ അതെല്ലാം നരകിച്ച് വിഷമിച്ച് ദുഃഖിച്ച് ജീവിക്കണമെന്നൊക്കെ ഞാനാണ് തീരുമാനിക്കേണ്ടത് ഇപ്പോൾ ഞാൻ എം എ സൈക്കോളജി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒത്തിരി ആൾക്കാർ മാനസിക സംഘർഷ നടുമെട്ട് മെഡിസിനൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഡിപ്രസ്ഡ് ഡിപ്രസ്ഡാണ് വല് ചെറിയ ചെറിയ വളരെ സില്ലിയ കാര്യത്തിനാണ് ഡിപ്രസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നത് നമുക്കെന്നാ അത്ഭുതം തോന്നി എന്തിനാണ് ഇവരിങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഇതൊരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുപോകാനാണ് ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് അത് എൻ്റെ ഭാഗമാണ് അല്ല എൻ്റെ വിധിയാണെന്ന് പറഞ്ഞ് ജീവിതം നരകിച്ച് സഫർ ചെയ്ത് വിഷമിച്ച് വിഷമിച്ച് ജീവിക്കുന്നില്ല അവർ അത് കാണുന്നത് അതങ്ങനെയാണ് എന്നാണ് കാണുന്നത് അതല്ലാതെ ഒരു ചെറിയൊരു ട്വിസ്റ്റ് അത് കൊടുക്കുമ്പോഴേ ലൈഫ് തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ നമുക്ക് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം